ഇന്ന് എൽ ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചയാണ് പ്രധാനപ്പെട്ട അജണ്ട എന്നറിയുന്നു. നിങ്ങൾക്കറിയുന്നതുപോലെ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിയാകും ഈ എന്ന ഒരു ഒരു പ്രതി ഒരു വിശ്വാസം പ്രചരിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ജനസദസ്സൊക്കെ കഴിഞ്ഞു മതി മന്ത്രിസഭാ പുനഃസംഘടന എന്നൊരു ആലോചന സി പി എമ്മിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതേസമയം കേരള കോൺഗ്രസ് ബി കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ മന്ത്രിസഭയിലേക്ക് കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രവേശനം ഉണ്ടാകും. എന്തായാലും ഇന്ന് എൽ ഡി എഫ് നേതൃയോഗം ഇക്കാര്യം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഷെഫീദ് റാവുത്തർ നമുക്കപ്പം തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് തത്സമയം ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണിത്. അതായത് രണ്ടാം പിണറായി മന്ത്രിസഭാ രൂപീകരണ സമയത്തുണ്ടായ ധാരണ അനുസരിച്ച് നവംബർ 25 മുൻപ് മന്ത്രിസഭ പുനഃസംഘടന നടക്കണം. അതേസമയം ആ ധാരണ ഇങ്ങനെയായിരുന്നു. നിലവിൽ മന്ത്രിമാരായിട്ടുള്ള ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവലും മാറി പകരം കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറും എത്തണം. എന്നാൽ മന്ത്രിമാരുടെ മണ്ഡല പര്യടന പരിപാടി ആരംഭിക്കുന്നത് നവംബർ 18. ഈ നവംബർ 18 മുൻപ് പുനഃസംഘടന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ബി ആണ് മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകിയത്. ഇന്ന് ചേരുന്ന എൽ ഡി എഫ് യോഗത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയോടൊപ്പം മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് നേതൃത്വം ഇതിനോടകം തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ചേരുന്ന എൽ ഡി എഫ് യോഗം ഈ വിഷയമടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കമടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇതിനോടകം തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മന്ത്രിമാരും നവകേരള സദസ്സിനുണ്ടാകണം. കാരണം അത് സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഇതുവരെയുള്ള നേട്ടങ്ങളടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു മന്ത്രിമാരെ മാറ്റുക അതല്ലെങ്കിൽ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളുമായി നവകേരള സദസ്സിന് ഇറങ്ങുന്നത് സ്വാഭാവികമായും തിരിച്ചടിയാകും. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ അടക്കം തീരുമാനം. മുഖ്യമന്ത്രിയുടെ തീരുമാനവും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ വിഷയമടക്കം ഇതിൽ ചർച്ച ചെയ്യും. ഈ വിവാദ പുനഃസംഘടനയുമായി നവകേരള സദസ്സിന് ഇറങ്ങണ്ട എന്നുള്ള ചില അഭിപ്രായങ്ങൾ കൂടി മുന്നണിക്കുള്ളിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ന് ഘടകകക്ഷികളോട് ഇതടക്കമുള്ള കാര്യങ്ങൾ മുന്നണി നേതൃത്വം അറിയിക്കും. അതേസമയം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട്. അവിടെയും ഈ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ച ചെയ്യും. ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നമ്മളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം വലിയ മാറ്റങ്ങളൊന്നുമില്ല, നേരത്തെ ഉള്ള മുൻധാരണ പ്രകാരമുള്ള കാര്യങ്ങൾ അത് നടപ്പിലാക്കും, അതിന് ആശയക്കുഴപ്പങ്ങളില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് വളരെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നടക്കും. അതിലൊന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. വൈകിട്ട് 3 മണിക്കാണ് എൽ ഡി എഫ് യോഗം ചേരുന്നത്. സ്കാൻ